അച്ഛനോട് കേവലം അപ്പൊ ഇരുന്നോടത്തിനോട് കേവലം എനിക്ക് അവരോടുള്ള ബഹുമാനം കുറഞ്ഞു, പക്ഷെ നിങ്ങളോടുള്ള ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. കാരണം നിങ്ങൾ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് സമരം ചെയ്യാൻ തയ്യാറാകുന്നിരിക്കുന്ന ശ്രേഷ്ഠരായിട്ടുള്ള വൈദ്യ ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് നിങ്ങളോടുള്ള ബഹുമാനം ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. മേലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇവരോടുള്ള ബഹുമാനം ഞാൻ കുറഞ്ഞില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ബിഷപ്പുമാരെ കണ്ടിട്ടുണ്ട്. അതായത് കൂടുതൽ ലത്തിൻ കത്തോലിക്ക ബിഷപ്പുമാരായിട്ടാണ് എനിക്ക് കൂടുതൽ ഇടപെടാൻ അവസരം ഉണ്ടായത്. അവരൊക്കെ കാണിക്കുന്ന ഡൗൺ ടു എർത്ത് സംവിധാനം ഉണ്ടല്ലോ, അവരുടെ ആ പെരുമാറ്റം, ഇവരെന്തോ ഈ ദന്തഗോപുരത്തിൽ വസിക്കുന്ന മാടമ്പികള്, ഫ്യൂഡൽ പ്രഭുക്കൾ എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. ആ ഒരു മനോഗതിക്കുള്ള മാറ്റങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. മാടമ്പികളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഫ്യൂഡൽ പ്രഭുക്കളൊക്കെ ഈ നാട്ടിൽ നിന്ന് മാറി മറിഞ്ഞു പോയിക്കഴിഞ്ഞു. ഇനിയിപ്പോ ജനാധിപത്യ സംവിധാനമാണ് തോളോട് തോളുന്ന സഹോദരന്മാരായിട്ട് കഴിയുന്നതാണ്. വെട്ടാൻ പോണ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പലരും പറയാറുണ്ട്. ഞാൻ ആദ്യം കുലത്തൊഴിലിനെ കുറിച്ച് പറഞ്ഞതല്ല, ഞാൻ എം കെ എൻ എസ് കാരനല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഡിഗ്നിറ്റി ഓഫ് ലേബർ അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ള ആളാണ്. അതുകൊണ്ട് ആരെയും കുലത്തൊഴിലിനെ പറഞ്ഞതല്ല, എം കെ എൻ എസ് കാരനല്ല, അതുകൊണ്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ളവരെടുത്ത് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ വെയിലത്ത്, പൊരിഞ്ഞ വെയിലത്ത് നമ്മളവിടെ സമരം ചെയ്യുമ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മുല്ലപ്പോമ്പടി കയറ്റി കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗകര്യം. ഈ ആണ്ടു സ്ഥായത്തിന്റെ കൂടെ കൂടിയിട്ടിപ്പോ നമ്മുടെ കുറിയൽ അംഗങ്ങൾ ഇങ്ങനെ ആയോ എന്ന് ഇപ്പൊ സംശയിക്കുന്നു. കാരണം എന്താ വെച്ചാല് ഇവര് ബാങ്കോക്കിലേക്കാണ് ഇപ്പോ ടൂർ പോണത്. പണ്ട് ആൾക്കാര് ഈ ചെറുപ്പക്കാർ പിള്ളേരാണ് പോയിക്കൊണ്ടിരുന്നത് തായ്ലാന്റിലൊക്കെ. ബാങ്കോക്ക് തായ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇതുണ്ട്. പക്ഷെ ഞാനത് പറയുന്നില്ല. ഇപ്പൊ എനിക്കും 65 വയസ്സായി, അപ്പൊ ഞാൻ പറയാൻ പാടില്ല. എന്റെ പിള്ളേരൊക്കെ കേട്ടത് മോശം. എന്റെ മോള് പറയാനുണ്ട് ബാങ്കോക്ക് വരെ പോകും, തായ്ലാന്റിലൊക്കെ പോയി കറങ്ങിട്ട് വന്നു. ഞാൻ പോലും ഇപ്പൊ വന്നു എന്ന് വെച്ചാൽ 65 വയസ്സ് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പിതാക്കന്മാർക്ക് ബാങ്കോക്കിൽ പിടിക്കുന്നത്, ബാങ്കോക്ക് അങ്ങനെയുള്ള ഏരിയകൾ നല്ല കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ഒന്ന് കാണും. നിങ്ങള് ഈ അച്ഛന്മാരൊന്നും പോരാന്ന് ഞാൻ പറയണേ. അത് നിങ്ങളെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പാമ്പാരി നിൽക്കണമെന്നില്ലേ ഇന്ന് വിദേശത്തോട്ടെയോ വാങ്ങിക്കരുത്. ഇവരുടെ ഫാൻസി ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തൊപ്പിയും ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ അന്തം വിട്ടു പോകും. ഒരു വട്ടത്തൊപ്പി, ഒരു ചുമന്ന അവിടുത്തെ ഒരു കുപ്പായം, ഇവിടെ ഒരു തോന്നലും ഒക്കെ ആയിട്ട് ഇവര് വെളിയിൽ പോയാൽ വളരെ മാന്യവരാ. നല്ല പാൻറ്റി ഷർട്ട് ഇടും, പിന്നെ ബാങ്കോക്ക് പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ മാടമ്പികളാണ്. അവരുടെ ആ ചിട്ടവട്ടങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും. അവരുടെ കുപ്പായത്തിന്റെ ഒരു കുപ്പായം തയ്പ്പിക്കണമെങ്കിൽ ഒരു എനിക്കുള്ള ഒരു 10-15 രൂപ പോരാ. എന്ന് വെച്ചാൽ ഒരുപാട് തൊങ്ങലും തുടർപ്പിലും ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവർക്ക് ഇടാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ബഹുമാനിക്കണമെങ്കിൽ ഈ മറ്റേ ബൈബിളിലൊക്കെ പറഞ്ഞ നിങ്ങളുടെ ഉപ്പിന്റെ തൊങ്ങലുകളുടെ നീട്ടം കൂട്ടണം. പിന്നെ പഴയ നിയമത്തിന് ഞങ്ങൾ അവസ്ഥകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഈ സമരം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പണ്ട് ട്രേഡ് യൂണിയനിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പൊ ഒരു സമരം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കാം ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ്. സമരം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കുക ഈ സമരം എവിടെ കൊണ്ട് കെട്ടണം. കൃത്യമായിട്ടുള്ള ദിശാബോധം ആത്മാവ് മുന്നേറ്റത്തിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും ആലോചിച്ചിരിക്കുകയായിരുന്നു എത്ര ദിവസം ഇവരിവിടെ ഇരിക്കും. എന്നു വെച്ചാൽ ഞാൻ എന്റെ മുഖ്യധാരയിലേക്ക് വന്നിട്ട് അധികം കാലം നേട്ടില്ല ആത്മാവ് മുന്നേറ്റത്തിന്. എന്ന് വെച്ചാൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം വന്നെ വൈസ് ചെയർമാനായിരുന്നു. ആ ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ നിലപാടുകൾക്കൊപ്പമാണ്, അല്ലാണ്ട് ആ വ്യക്തികൾക്കൊപ്പമല്ല. ഒരിക്കലും ഞാൻ വ്യക്തികൾക്ക്, ഞാനും ജമിയെ കൊണ്ട് ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നും നിലപാടുകൾക്കൊപ്പം മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് വ്യക്തികളെ നോക്കിയിട്ട് ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കാറില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സമരത്തിന്റെ രൂപം മാറി, ഭാവം മാറി. അത് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ശ്രീലങ്കയിൽ ഒരു ജനാധിപത്യ സമരം ഉണ്ടായി. പ്രസിഡന്റിന്റെ കൊട്ടാരം അവർ കൈയടക്കി. അതിന് തുല്യമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തിരിക്കണേ, നമ്മൾ ബിഷപ്പ് ഹൗസ് കൈയടക്കി. അത് യാതൊരു സംശയമില്ല, താഴത്തെ കിടക്കുന്ന റൂമിൽ താഴെ കടയിലുള്ളവൻ കിടക്കുന്നത്, താഴത്തിന്റെ റൂമിൽ താഴെ കടയിൽ തെരുവിൽ കിടന്നവൻ കിടക്കും. ചിലപ്പോ ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറി. ഒരിക്കലും നമ്മൾ പിന്നെ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എടുക്കില്ല എന്ന് നമ്മൾ ശബ്ദം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വീണ്ടും ഞാൻ പറഞ്ഞു, ഞാൻ MTNS കാരനല്ല. പുതുക്കാട്ടുകാർക്ക് ന്യൂസിലാൻഡിൽ ബാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതായത് പുതുക്കാട്ടുകാർക്ക് ബാറ് ന്യൂസിലാൻഡിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ല. അത് ഞാൻ MTNS കാരനല്ല ഉറപ്പായിട്ടും.
അത് ഫണ്ട് ചെയ്യുന്നതും ഒരു പുതുക്കാട്ടുകാരനോട് പറയാൻ ഞാൻ ശ്രമിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ എം ടി എൻ സ്നേഹത്തല്ല, അവർക്ക് ഇത് പറയാൻ കഴിയും. ഒരിക്കലും ഞാൻ പറയില്ല എം ടി എൻ സ്നേഹരനെ പോലെ ന്യൂസിലാൻഡിൽ ഭാഗം നടത്തുന്ന ഒരാളാണ് ഒരു അല്ലിയ നേതാവെന്ന് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെയുള്ളവരല്ല. ഇവരാണ് ഈ സഭയെ നയിക്കുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇവർക്ക് ഇതൊന്നും പ്രശ്നമല്ല, സുഖശീതൽ ഛായയില് പട്ടുമെത്തയിൽ അഭിരമിച്ച് ഇഷ്ടഭോജനങ്ങളൊക്കെ കഴിച്ച് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടുള്ള ജനങ്ങളെയൊക്കെ മാറ്റി നിർത്തി ദന്തഗോപുരത്തിൽ വസിക്കുന്ന ആൾക്കാരാണ് ഈ ബിഷപ്പുമാർ എന്നുള്ള ധാരണ ഇവർക്കെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് താഴത്തിന് ഏകദേശം മനസ്സിലായി, താഴത്തിന്റെ പരിപ്പ് എറണാകുളത്ത് വേവില്ലെന്നുള്ള മനസ്സിലായി. എന്നാലും പിടിച്ചിരിക്കുന്ന കാരണം എന്താ പറയുക, ഡയലോഗിന് വന്നാലല്ലേ നിങ്ങളോട് സംസാരിക്കേണ്ടി വരും. ഞാൻ അന്ന് എ സി പി ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടതാ, നമ്മൾ അന്ന് 27-ാം തീയതി നടത്തില്ലേ, നിങ്ങൾ മാക്സിമം ഒരു മാസം 2 മാസം കിട്ടി പറഞ്ഞ് നടക്കും, അതൊക്കെ നിങ്ങൾ അങ്ങ് പിരിഞ്ഞു പോകും. പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങൾ ഇതിൽ കയറി വലിയ അല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ. 1 മാസമല്ല 2 മാസമല്ല, ഇനി എത്ര മാസം കഴിഞ്ഞാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാധിപത്യ കുർബാന വിട്ടിട്ടുള്ള ഒരു കളി ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ചുമര നോക്കി കുർബാന, ആ സിനോഡ് കുർബാന നോക്കി ചുമര നോക്കി കുർബാന ഇവിടെ അനുവദിക്കില്ല നിങ്ങള്. എന്തിനാ ചുമര നോക്കി കുർബാനയല്ലേ? ഭവത്തിലെ അമ്മ ഓർത്തഡോക്സ് കാര്യമായതുകൊണ്ട് നമ്മളൊക്കെ ഓർത്തഡോക്സ് സഭയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. വിരിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞില്ലേ, സംഘം ശരിയാണ്, ഭവത്തിൽ വേണമെങ്കിൽ നടത്തിക്കോട്ടെ. അങ്ങേരുടെ അമ്മ ഓർത്തഡോക്സ് കാര്യമായിരുന്നു, അതിന്റെ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകാം. അതും പറഞ്ഞ് ബാക്കി ഞങ്ങളെ എറണാകുളത്ത് ഇവിടെ 10-50 കൊല്ലമായിട്ട് 52 കൊല്ലമായിട്ട് ഞാൻ ആൾക്കൂറാനെ കാണുന്ന ആൾക്കാരാണ്. അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങളായിക്കോട്ടെ, നിങ്ങൾ വിട്ടോ, അവർ ഈ ഓപ്പനെ കുർബാനയെല്ലാം പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു കാര്യം, വിട്ട് കളഞ്ഞേച്ച് പോടെ, നീ പോയിട്ട് അവിടെ അവരോട് അങ്ങ് ചേര്, ഞങ്ങള് പോപ്പിന്റെ കൂടെ. അവർക്ക് പോപ്പിന് പറഞ്ഞു വേണമെന്നാലും ഈ അങ്ങോട്ട് തിരിഞ്ഞുള്ള കുർബാനയും വേണം, ഇത് രണ്ടും കൂടെ അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ കിടക്കുകയും വേണം, അമ്മയുടെ മുള പിടിക്കുന്നു പറഞ്ഞ് നടക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, അങ്ങനെയുള്ള സംവിധാനത്തിൽ നീ പോയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എറണാകുളത്ത് തകർക്കാൻ ഇവർ കുറെ അധികം പാടുപെടുന്നു, അതൊന്നും ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അതിനുള്ള ഡോസുകൾ ചില്ലറായിട്ട് കൊടുത്തു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പല പ്രാവശ്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ തൃശ്ശൂരുകാരായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ദാർഷ്ട്യക്കാരനായിട്ടുള്ള അധികാരമോഹിയായിട്ടുള്ള ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ബിഷപ്പിനെ ഞങ്ങളൊരു നല്ല സാധാരണക്കാരൻ നല്ല ബിഷപ്പാക്കിയിട്ട് മെരുക്കി തിരിച്ചു തരാൻ ഞാൻ വാക്കുകൊടുത്തിട്ടുള്ള, അത് നിങ്ങളെല്ലാവരും സഹകരിക്കണം, അല്ലാണ്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഇയാളെ കൊമ്പൊടിച്ച് നമ്മൾ ഇയാളെ മൂക്കൊണ്ട് ഇക്ഷാ, നമ്മുടെ നമ്മുടെ ഇങ്ങനെ പറയുള്ളൂ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇയാളുടെ കുഞ്ഞ കുമ്മ ഒക്കെ വരപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് അയാളുടെ വണ്ടിയിൽ ഇന്നോവ കാറിൽ കയറ്റിയിട്ട് തൃശ്ശൂർക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ അവർക്കൊരു നല്ല ബിഷപ്പിന് ആവശ്യമുണ്ട്. അവർ വളരെയധികം നാളെ കാത്തിരിക്കണം അവരുടെ ബിഷപ്പിനെ നേരെ വഴിയിൽ നടത്താനുള്ള ദൗത്യം നമ്മുടെ എറണാകുളത്തുകാർക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണ്ടേ? ഒരു കാരണവശാലും അത് കിട്ടിയ ചാൻസ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എന്നുവെച്ചാൽ അവർക്കൊരു നല്ല വിഷപ്പിന് ആവശ്യമാണ്. ഇയാൾ നന്നായി കഴിഞ്ഞാൽ എത്ര നന്നാമെന്ന് അറിയാം? എന്ന് വെച്ചാൽ ഇയാള് നമ്മുടെ ഒരു വക്താവായിരുന്നെങ്കിൽ ഇതേപോലെ അവരെ വെള്ളം കുടിപ്പിച്ചേനെ, ആരെ ചങ്ങനാശ്ശേരിക്കാരെയും കാര്യം പിള്ളിക്കാരെയും പാലക്കാരെയും വെള്ളം കുടിപ്പിച്ചേനെ. അതാണ് ഇയാൾ നേരെയാക്കി എടുത്താലേ നമുക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് ഇയാള് റിട്ടയർ ചെയ്യണം. രണ്ടിലൊന്നും സംഭവിച്ചേ നടക്കും. ഇയാൾക്ക് ഇനി ഇയാൾക്ക് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് സമരം ചെയ്യടാ, നന്നായിട്ട് സമരം ചെയ്യും, ആലഞ്ചേരി എങ്ങനെയെങ്കിലും അകത്താക്കി, അപ്പൊ എനിക്ക് കയറിയിരിക്കാലോ. അയാൾക്ക് എങ്ങനെ വീണ 4 കാലിൽ പുള്ളി വീഴുള്ളൂ. സമരം ചെയ്ത് ഇഡി വിളിപ്പിച്ച് ഇയാൾ അകത്താക്കി കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ആയിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. എങ്ങനെ പോയാലും ലാഭം നോക്കുന്ന വളരെ കണ്ണിങ് ആയിട്ടുള്ള ആളാണ്. ഇവരൊക്കെ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഉത്തരകൊറിയയും ചൈനയും പോലെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ബിഷപ്പുമാരും ഒക്കെ കരുതിയിരിക്കുന്നത് പഞ്ചപുച്ഛ മടക്കി അവരുടെ മുന്നിൽ നിൽക്കണം, കമാനക്ഷരം തിരിച്ചു മിണ്ടരുത്. ഇവിടെ നടന്ന സംഭവങ്ങൾ ഞങ്ങളൊക്കെ വളരെ വേദനിച്ചു വരാം. അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയന്ത്രപ്രധാനം പുത്തുമുട്ടിൽ പ്രധാനൊക്കെ ഇവിടുന്ന് ഇറക്കി വിട്ടത് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാല് ഞങ്ങൾക്ക് ഉള്ളുകൊണ്ട് വളരെ വിഷമമുണ്ടായി. ഇപ്പൊ ആ വിഷമം കുറച്ച് മാറി. എന്നുവെച്ചാല് ഇവര് നന്ദിയുടെ കാണിച്ചത് നന്ദിയില്ലാത്തവരാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ഇവര് ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. ഞാൻ കേട്ടു, അതായത് നമ്മുടെ ഒരു പള്ളി വെഞ്ചിരിപ്പ് നടന്നു എടുത്തല്ലേ, ഇവിടെ നമ്മുടെ തെങ്ങോടാ, തെങ്ങോട് പള്ളി വെഞ്ചിരിച്ചപ്പോ ഒരു പിതാവിനവിടെ വന്നിട്ട് വെഞ്ചിരിച്ച് പോരാ കഴിഞ്ഞു, കുർബാനയെ പങ്കെടുക്കാൻ കഴിയില്ല, അതും
വിട്ടറിയ വലിയൊന്നുമില്ല, വീട്ടിൽ പോയി അങ്ങനെ എന്ത് തൂക്കിക്കൊല്ലു. നമ്മുടെ അരിവിളാച്ചൻ കാണിച്ചതിന്റെ 100 ലക്ഷം ധൈര്യം ഉണ്ടായിരുന്നല്ലോ അവിടെ ഖുർആനിൽ വരുന്നല്ലോ. എന്തിനാ അതുപോട്ടെ, നമ്മുടെ എത്ര വൈദികരോട് 50-60 കൊല്ലം സേവനം ചെയ്തിട്ട് മരിച്ചിരിക്കുന്നു, അവരുടെ മരണാനന്തര ശുശ്രൂഷയിൽ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാത്തവരെ എങ്ങനെ നമ്മൾ പിതാക്കന്മാരെന്ന് വിളിക്കും? അവർ പേര് തന്നെ വിളിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു, വല്ല പേരിലൂടെ വേറെ എന്തെങ്കിലും കുട്ടി വിളിക്കാവുന്ന കേസാണ്. അതുവരെ കാണിക്കാത്തവരാ. 50-60 കൊല്ലം നിസ്തൂലമായ സേവനം ചെയ്ത നമ്മുടെ വൈദികർ മരിക്കുമ്പോൾ അവർക്ക് മാന്യമായിട്ടുള്ള ഒരു സംസ്കാരം നൽകാതെ ഒരു യാത്രയപ്പ് നൽകുന്നത് പറഞ്ഞു വിട്ട ഈ ബിഷപ്പുമാരെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ സത്യബോധത്തെ നശിപ്പിക്കാൻ വന്നവരെ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വന്നവരെ നമ്മൾ ഇനിയും സഹിക്കില്ല. ഈ സമരം ശക്തിയുക്തം മുന്നോട്ട് പോട്ടെ, അതിനുള്ള എല്ലാ പിന്തുണയും നമ്മൾ നൽകും. ഈ ബസലിക്ക കൂട്ടായ്മയുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഈ നീതി സമരം വിജയം കണ്ടേ അടങ്ങും. അതിനുവേണ്ടി ഞങ്ങളാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഉണ്ടാവും. നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത്, നമ്മളൊക്കെ ഈ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഭാരത് മാതാ കോളേജിൽ കണ്ടല്ലോ, 100-300 വൈദികർ അവിടെ കുർബാന തിരുവസ്ത്രങ്ങൾ അണിഞ്ഞു നിന്നപ്പോൾ കണ്ട ഒരു കാഴ്ച വളരെ കാണുന്നതായിരുന്നു. ഒരു ബിഷപ്പിന്റെ ഒരു തരി അവിടെ ഉണ്ടായി. 100 കൊല്ലം ആചരിക്കുന്ന ഒരു ചില്ലറ കാര്യമില്ല. ഒരു ആസ്ഥാന രൂപതയുടെ 100 കൊല്ലം ആചരിക്കുമ്പോൾ ബിഷപ്പിന്റെ കുപ്പായിട്ട് ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് വേദന ഇല്ലാതിരിക്കും. ഇത്രയും വലിയൊരു ആഘോഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടവര് ആങ്ങളെ തത്താലും വേണ്ടില്ല, നാത്തിന്റെ കണ്ണീര് കണ്ടാ മതി എന്നുള്ള പോളിസിക്കാരായി ബിഷപ്പുമാര്. മനസ്സിലായോ? ആങ്ങളെ എത്തോട്ടെ, കുഴപ്പമില്ല, എന്നാലും നാത്തിന്റെ കണ്ണീര് കണ്ടാൻ പറ്റുമല്ലോ. അതുപോലെയാണ് ഞങ്ങൾ ജനാഭിപ്രായം സമ്മതിക്കില്ല. എന്താ ഇവർക്ക് 52 കൊല്ലം നടത്തിയ ജനാഭിപ്രായം എന്താ ഇപ്പൊ കുഴപ്പം കണ്ടുപിടിച്ചവര്? ഒരാളും കുഴപ്പം കണ്ടുപിടിച്ചിട്ടില്ലേ. ഞങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി താ, ഈ ജനാഭിപ്രായം ഖുർആന ഇല്ലിസിറ്റാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. നിങ്ങളൊരു ക്ലാസ് എടുക്ക്, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണേ. അതേസമയം ഞാൻ പറയണെ, പാലാ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരിയുള്ള ഈ പിള്ളേരുണ്ടല്ലോ, ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതിന് ആ പിള്ളേരെ എറണാകുളത്തേക്കൊണ്ടിരുന്ന പറയണേ. ഇവിടെ ഈ ജീവനുള്ള കുർബാന അവരൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം അതിനെ വെക്കണ്ടേ. നമ്മൾ വൈവിധ്യങ്ങളുള്ള സംസ്കാരങ്ങളുള്ള നാടാണ്. അപ്പൊ അവരൊന്ന് കാണിക്കണം ജീവനുള്ള കുർബാന ഏതാണെന്ന് അവരെ പഠിപ്പിക്കണമെങ്കിൽ അതിന് ബെസ്റ്റ്. ഞാൻ പറയല്ലോ, നമ്മുടെ ഈ ഏതെങ്കിലും ഈ 350 പള്ളികളുണ്ടല്ലോ, അവിടെ ഒന്ന് കാണിക്കട്ടെ. അപ്പൊ ആ പിള്ളേർ ഇവിടെ വരും, ഈ തല്ലിപ്പിളി കുർബാന കാണുന്നതിലും കാണാതിരിക്കാന്ന് പറയും. ജീവനുള്ള കുർബാന അർപ്പിക്കുന്നത് എറണാകുളത്തെ, യാതൊരു സംശയം വേണ്ട, അവർ വന്ന് കാണട്ടെ. അതുകൊണ്ട് ആൻഡ്രോസിനോട് ചോദിച്ചാൽ, താഴത്തിന് ചോദിച്ചാൽ അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴിഞ്ഞ് അയാൾ പറയും. കാരണം ഞാൻ അന്ന് ഇദ്ദേഹം വന്ന സമയത്ത് നമ്മളിവിടെ മെമ്മോറണ്ടം കൊടുത്തല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാൾ ഒരു ഏപ്രിൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്, തിരക്കേടില്ല, ഇയാൾ വിട്ടുപോത്തങ്ങളായിരുന്നു ഇക്കാര്. എന്നാലും സംഗതി ഇത് മേടിച്ചു വെക്കുമ്പോൾ ഞാൻ അറിയിക്കാം, അറിയിക്കുന്നോട് അറിയിച്ചേക്കാം. 1350 ഇത് നിവേദനം വാങ്ങിച്ചു. അത് ചവിട്ടുവട്ടേക്കാണ് ഇവിടെ കുളഞ്ഞു എന്ന് പറഞ്ഞത്. ഈ 350 പേപ്പറിന്റെ വില പോലും, അതിന്റെ വില പോലും അദ്ദേഹം തന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. അദ്ദേഹത്തെ നമ്മുടെ പോപ്പ ദൂരെ നിന്ന് കണ്ടത്ര ആ കരിയിൽ പിതാവാന്ന് വിചാരിച്ച് നോട്ടെ, അനുസരിക്കുക ഇതാ പറഞ്ഞത്ര. ഇത് അദ്ദേഹം പറഞ്ഞതാണ്. പോപ്പിന് ഇയാളെ പോയിട്ട് ആരെങ്കിലും ഓർക്കുണ്ടാവും, ഇയാൾ എന്ത് വിവരക്കേട പറയണേ. ഇങ്ങനെ ഒരു ഓർത്തിരിക്കാൻ മാത്രം എന്ത് വ്യക്തിത്വമാണ് ഈ താഴത്തിനുള്ള. നമ്മുടെ രൂപതയിലാണെങ്കിൽ ആൾക്കാരെ പറയും, താഴത്ത് കണ്ടാ മനസ്സിലാവില്ല, താഴത്തിനെ മനസ്സിലാവില്ല, ആലഞ്ചിന്റെ കണ്ട മനസ്സിലാവും എന്ന് വെച്ചാൽ താഴത്ത് ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു മോഹരിജിയെ പറയാം, ഈ പോപ്പിന് ഇയാളെ എന്ത് പേര് മോഹരിജിയുണ്ട്. ഇങ്ങനെ ശുദ്ധ അസംബന്ധം പറയുന്ന ഒരു വ്യക്തിയാണ്, ശുദ്ധ അസംബന്ധം. ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, എല്ലാം പോപ്പ് പറഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നത്. പോപ്പ് ഒരു കോപ്പും പറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. പോപ്പ് ഒരു കോപ്പും പറഞ്ഞിട്ടില്ല, ഇയാൾ ചുമ്മാ പറഞ്ഞിട്ടാക്കാനുള്ള കാര്യം നമുക്കറിയാം, മനസ്സിലായില്ലേ. അത് പറഞ്ഞിട്ടാണ് ആദ്യം വരട്ടെ. ദൂരെ ഈ ഒരു ഓഡിയൻസിന് പോയതാണ് 30 സെക്കൻഡ്, 30 സെക്കൻഡിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ വൈദികർക്കും ആത്മാർക്കുള്ള എല്ലാ തിട്ടൂരങ്ങളും എഴുതി വാങ്ങിയിട്ട പുള്ളി വന്നേ. 30 സെക്കൻഡിൽ നടക്കണമെങ്കിൽ അത് എത്രമാത്രം അതിനുള്ളിൽ സത്യമുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. 30 സെക്കൻഡ് പോയിട്ട് ഇവിടെ 1.5-2 മണിക്കൂറിൽ പോയ കരിയിൽ പിതാവും നരികുളം പിതാവിനോട് പറഞ്ഞ് നിങ്ങൾ ഡിസ്പെൻസേഷൻ നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ അത് കൊടുത്തോളാൻ പറഞ്ഞു വിട്ടേ. ഈ
കള്ളത്തരങ്ങളുടെ കൂമ്പാരങ്ങളിൽ അഭിരമിച്ചിരിക്കുന്നവര് താഴ്ത്തിറങ്ങുക തന്നെ വേണം. താഴ്ത്ത് താഴെ ഇറങ്ങണം, നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞില്ലേ ശ്രീലങ്കയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരം നമ്മൾ കൈയടക്കിയത് അവര്, അവിടുത്തെ ജനാധിപത്യവാദികൾ. അതിന് ഉടനെ തീരുമാനം ഉണ്ടായി, നമ്മൾ ബിഷപ്പ് വയസ്സ് കൈയടക്കണ്ടേ, ഇനി വിട്ടുപോകുന്ന പ്രശ്നമില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. പിന്നെ നമ്മൾ ഈ അഴവഴഞ്ഞ സമീപനം എത്ര കാലം കൊണ്ടു കിടക്കും? ഗാന്ധിസത്തിന്റെ കാലം കഴിഞ്ഞു. എന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന വെട്ടാൻ വരുന്ന പോത്ത. അതുകൊണ്ട് ഗാന്ധിസം പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതായത് നമ്മൾ കയ്യാങ്കളിക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ കയ്യാങ്കളിക്ക് നിൽക്കന്നെ വേണം, അത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മളിപ്പോ മനസ്സിൽ പറയുന്നത്, നമ്മൾ ഈ വ്യാസാഗ്രഹമൊക്കെ പറയും, ക്രൂശനായ കർത്താവിന്റെ തിരുമുറകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ച ഓർമ്മിക്കുന്നതാണ്. അതിന് പകരമായിട്ട് ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ കൂടി പറയുകയാണ്, MDNS ഗുണ്ടകളുടെ മുഖം കൂടി എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ച് ഓർമ്മിക്കണമേ ഞാൻ ബസിലിക്കയുടെ അകത്ത് പോകുമ്പോ എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കണമെങ്കിൽ കൊടുക്കണമല്ലേ, ഇനി അത് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇനി ബസിലിക്കയുടെ ഉള്ളില് MDNS ഗുണ്ടകൾ വന്നാല് മുട്ടിലടഞ്ഞേ പോകൂ, നടന്നു പോയില്ല അവര്, ഇനി വരട്ടെ. അതിരൂപതയുടെ മക്കള് ശക്തി സ്വരൂപിച്ച് ഇവിടെ വന്നു കഴിഞ്ഞു, ഇനി ഇവർ വന്ന രൂപത്തിൽ തിരിച്ചു പോകില്ല. തൽക്കാലത്തേക്ക് നമുക്ക് അഹിംസാ സിദ്ധാന്തങ്ങളെ കുറച്ച് മറക്കണമെന്ന് കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് വരുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട കേസാണെങ്കിൽ കൈകാര്യം ചെയ്ത് തന്നെ വിടണം. കുറച്ച് ദിവസം ഞാനിപ്പോൾ റിട്ടയർ ചെയ്ത കുറച്ച് ദിവസം ജയിലിൽ പോയി കിടക്കാനും ബുദ്ധിമുട്ടില്ല. അതായത് വീട്ടില് പിള്ളേരുമില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടാണ്, വൈഫിനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ പേടിക്കൊന്നും വേണ്ട, പഴയ പോലെ പേടിക്കാനൊന്നുമില്ല. പുള്ളിക്കാരി അത്യാവശ്യം ധൈര്യമുണ്ട്, ലീവൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം ജയിലിൽ പോയാലും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് പണ്ടൊക്കെ ഇവര് സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ പോയി കിടക്കുന്ന ഒരു അഭിമാനമായിട്ട് കണക്കാക്കിയിരുന്നതാണ്. അപ്പൊ നമ്മുടെ അതിരുപതിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കാന്ന് പറയുന്നത് നമ്മളത് അഭിമാനമായിട്ട് എടുക്കണം, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പൊ എന്നോട് വൈഫ് പറഞ്ഞു, നിങ്ങൾ റിട്ടയർ ചെയ്തപ്പോഴും കുറെ കൂടി വാശിയും ഇതൊക്കെ കൂടി അങ്ങനെ രണ്ടു ദിവസം എനിക്ക് ഉറക്കത്തിൽ പോവാൻ. കാരണം വെച്ചാല് ഇവിടെ നടക്കുന്ന കേസുകൾ കണ്ടിട്ട് എനിക്ക് അവിടെ ഉറങ്ങാൻ പറ്റണ്ടായില്ല. അപ്പൊ ഞാൻ വെളുപ്പിന് 2:30 എനിക്ക് ഞാൻ തന്നെ പോയിട്ട് ചായ ഉണ്ടായി കുടിച്ച് മൊബൈലൊക്കെ നോക്കി ഏകത്തിന്റെ ന്യൂസൊക്കെ നോക്കി ഇരിക്കുക. പുള്ളിക്കാരൻ പതിയൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോട് ചോദിച്ചു, മനുഷ്യൻ ഉറക്കൊന്നുമില്ലേ, 10-25 വയസ്സായിരുന്നു, എനിക്ക് ഉറങ്ങാതെ കിടന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് ഉറക്കത്തിൽ പെട്ടെന്ന് പോയി, അതിനെ കുറച്ച് നേരം നോക്കാൻ വന്നു പറഞ്ഞു. പുള്ളിക്കാരിക്ക് മനസ്സിലായി, അതുകൊണ്ട് പുള്ളിക്കാരി ഫുൾ സപ്പോർട്ടാണ്. പുള്ളിക്കാരിക്ക് പറഞ്ഞു പൊക്കോ വെള്ളത്തിൽ നിൽക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞില്ല, പിള്ളേർ നാട്ടിലല്ലോ, കുഴപ്പമില്ല. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ദിവസം ചിലപ്പോ വന്നില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. പിന്നെ MTNS ഗുണ്ടകളുടെ ഭാഷ ശരിയല്ലാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞ ചാച്ചൻ പോസ്റ്റ് ഇടുന്നതൊക്കെ ഒന്ന് തിരിച്ച് മരുമക്കളെ കാണില്ല, നമുക്ക് ഇല്ലെങ്കിൽ മരുമോൻ വിളിച്ചു ചോദിച്ചു, ചാച്ച അത് എന്തൊക്കെ എഴുതിയേക്കണേ ചാച്ച, ആകെ പ്രശ്നമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു പറയാനാ മതി. അവർ പറഞ്ഞോട്ടെ, നമ്മളുടെ ഭാഷ മാറിയിട്ടല്ലോ എന്ന് ചോദിച്ചു. നമ്മുടെ ഭാഷ പഴയ തന്നെയല്ലേ, തന്തിയില്ലാത്ത ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കില്ല. തന്തിയില്ലാത്തമ്മമാരെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, അവർക്കെന്തും ആകാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ സത്വബോധത്തെ നശിപ്പിക്കാൻ വരുന്നവരെ, നമ്മുടെ സംസ്കാരത്തെ എതിർക്കാൻ വരുന്നവരെ, നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വരുന്നവരെ ആത്മീയതയും അഹിംസാ തത്വവും പറഞ്ഞ് നമ്മൾ തടുക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഒരു അല്പസ്വല്പം നമ്മൾ മുന്നോട്ട് വരിക, കഴിയാവുന്ന രീതിയിൽ പോകാനൊക്കെ പറ്റിയ ആൾക്കാർ, വേറെ പരിപാടികളൊന്നും ഇല്ലാത്തവര് തയ്യാറായി മുന്നോട്ട് തന്നെ നിൽക്കുക, ഒരു കുഴപ്പമില്ല. അവർ നമ്മൾ നോക്കി വരുന്നൊന്നുമില്ല. ഈ പള്ളിയുടെ പ്രശ്നത്തിന് കൂടാതെ നമ്മൾ അവരെ ഇടിച്ച് നശിപ്പിച്ച് കളയുന്നില്ല. ഇവിടെ നടയടിയൊന്നും കിട്ടില്ല കേട്ടോ, പേടിക്കണ്ട. ജയിലിൽ ഇപ്പോൾ പോണവർക്ക് കള്ളന്മാർക്ക് കൊള്ളക്കാർക്കൊക്കെ നടയടിയുള്ളൂ, നമ്മൾ പോയാലും നടയടിയൊന്നും ഇല്ല, നേരിട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ധൈര്യപൂർവ്വം നമുക്ക് ഇതിന്റെ കൂടെ നിൽക്കാം. ഇത് സഹനത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു, ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞു, കണ്ടു. ഇനി നമുക്ക് തിരിച്ചടിക്കേണ്ട സമയമാണ്, അത് നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം, താഴത്തിന് മനസ്സിലാക്കി കൊടുക്കണം. മോനെ ഇവിടെ നിന്ന് നീ ഇതേപോലെ തിരിച്ചു പോവില്ല, മര്യാദക്കല്ലെങ്കിൽ. നല്ലതാണെങ്കിൽ ഇതുപോലെ മാന്യമായിട്ട് തിരിച്ചു നിന്റെ ഇന്നോവയിൽ നമുക്ക് തൃശ്ശൂർക്ക് പോകാം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പൂതുവേലി അച്ഛനോടും എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, കാരണം ഞങ്ങളുടെ വികാരിച്ചനായിരുന്ന ആളാണല്ലോ, വലിയ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ വന്നതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം വീട്ടിലോ 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ ബഹുമാനത്തോടു കൂടി കണ്ട കാര്യമാണ്. അപ്പൊ കാരണവര് പറഞ്ഞ പോലെ നമ്മൾ ചൊല്ലി കൊടുത്തു, ബിജുവും കൂട്ടരൊക്കെ പോയി ചൊല്ലി കൊടുത്തു. ഓർഡറായിട്ട് ബസിലിക്കയുടെ അവിടെ വരുമ്പോൾ നമ്മൾ തല്ലി കൊടുക്കും, ബസിലിക്കയുടെ അവിടെ വരുമ്പോൾ നമ്മൾ തല്ലി കൊടുക്കും, പിന്നെ നമ്മൾ തള്ളിക്കളയും. ചൊല്ലിക്കൊടു തല്ലിക്കൊട് തള്ളിക്കളാന്ന് പറഞ്ഞേക്കണേ, അത് നമ്മൾ നടക്കും. ഇപ്പൊ ചൊല്ലിക്കൊടുത്തു എല്ലാവരും, ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് തല്ലി കൊടുക്കും, അത് കഴിഞ്ഞാൽ നമ്മളായാലും
തള്ളി കളയും. വളരെ മാന്യനായിട്ടുള്ള അച്ഛനായിരുന്നു. ഞാനൊരു വിധി പറഞ്ഞില്ല, ഞങ്ങളുടെ ഇടവുകേരിയായിരുന്നു. പക്ഷേ അതിനൊക്കെ പരിധിയുണ്ട്. എല്ലാത്തിനും നിലപാടുകളിൽ സത്യസന്ധത പുലർത്താത്തവരെ നമ്മൾ തള്ളിക്കളയേണ്ട വേണം. അധികാരത്തിൻ്റെ അപകർഷത്തിന് വേണ്ടി നിലപാടുകൾ മറക്കുന്നവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് ഈ താഴത്താണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഇവര് പെരുന്തോട്ടത്തിന് അല്ല, ഇപ്പൊ ശരിക്കും ആലഞ്ചേരി പെരുന്തോട്ടത്തിന്റെ ബിഷപ്പാണ്. പെരുന്തോട്ടം പോപ്പായിട്ടാണ് ആക്കിയത്. പെരുന്തോട്ടത്തിന്റെ ബിഷപ്പായിരിക്കുന്ന ആലഞ്ചേരി താഴത്തോട് കൂടി കാര്യങ്ങൾ തിരിയുമ്പോൾ അവരൊരു സെപ്പറേറ്റ് സമയം ഉണ്ടാക്കി പൊക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പുറത്ത് നിന്നോളാം. നമ്മൾ എറണാകുളത്തിന്റെ ആ സത്യബോധത്തിൽ, എറണാകുളത്തിന്റെ പാരമ്പര്യത്തിൽ ഞങ്ങൾ സെപ്പറേറ്റ് സമയം എന്നുള്ള ഒരു കുഴപ്പമില്ല. 17 രൂപത് കൊണ്ട് അത്രയും മെമ്പേഴ്സ് നമുക്കുണ്ട്. ഇവർ 34 പറഞ്ഞ് നമ്മളിപ്പോൾ എടുക്കുകയൊന്നും വേണ്ട. ഈ 34 പറഞ്ഞ ഇങ്ങനെ 3-4 ഉള്ള ആൾക്കാരാണ്. ഇവിടെ 6 ലക്ഷത്തോളം വിശ്വാസികളുണ്ട്. നമ്മളെ ഏകദേശം 17 രൂപത് കൂടുന്ന അത്രയുള്ള സംഖ്യ നമുക്കുണ്ട്. ഇവരെന്ന് പറയുമ്പോൾ 34 രൂപ ആയല്ലോ, ബാക്കി നിങ്ങൾ 1 രൂപ പറഞ്ഞത്. അതെ, ആ 1 രൂപ മതി. പന്നിക്ക് എന്തിനാ 10, പുലിക്ക് 1 പോലെ എന്നാ പറഞ്ഞു ചോദിക്കണേ. പന്നിക്ക് 12 ആയിട്ട് ഒരു കാര്യമില്ല, പുലിക്ക് 1 മതി. ആ പുലിക്കുട്ടികളെ നമ്മളത് തകർക്കും. അതായത് നമ്മുടെ എറണാകുളം രൂപതയ്ക്ക് കിട്ടിയ ദൗത്യം നമ്മൾ മാന്യമായിട്ട് ഉപയോഗിക്കും. താഴത്തിന് നമ്മൾ മര്യാദ പഠിപ്പിക്കും. എറണാകുളത്തിന്റെ ജനാധിപത്യ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും. അതിനുവേണ്ടി ഏതൊക്കെ വരെ പോകാനും നമ്മൾ സന്നദ്ധമാണ്. ബസിലിക്ക കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഈ സമരം അവരുടെ മാത്രം സമരമല്ല എന്ന് പറഞ്ഞു. അവരുടെ മാത്രം സമരമല്ല, ഞങ്ങളുടെ കൂടെ സമരമാണെന്നുള്ള രീതിയിൽ അത് ഏറ്റെടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് മുമ്പിലും പിൻപിലും ഞങ്ങൾ ഉണ്ടാവും. ശക്തമായിട്ട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നല്ലത്.